കുരുവിയും കാട്ടുതീയും. വനദേവതയുടെ വലിയ ഭക്തയായിരുന്നു മാളക്കുരുവി. ഒരു ദിവസം കാടിനു തീ പിടിച്ചു. കാട്ടുതീ വേഗത്തിൽ ആളിപ്പടരുകയാണ്. മൃഗങ്ങളെല്ലാം രക്ഷപ്പെടാനായി പരക്കം പാഞ്ഞു. മാളക്കുരുവി, മാളക്കുരുവി, കാട്ടുതീ വരുന്നു, വേഗം പറന്നു രക്ഷപ്പെടൂ. മീട്ടുമുയൽ മരക്കൊമ്പിലിരിക്കുന്ന മാളുവിനെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഓട്ടം തുടർന്നു. ഞാനെങ്ങും പോകില്ല, എന്നെ വനദേവത രക്ഷിക്കും, മാളക്കുരുവി പറഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതുവഴി പൊന്നിത്തത്ത പറന്നു വന്നു. മാളു, നമുക്ക് അടുത്ത കാട്ടിലേക്ക് പോകാം, കാട്ടുതീ അടുത്തെത്താറായി. അയൽക്കാരിയായ പൊന്നിത്തത്ത മാളുവിനെ വിളിച്ചു. എന്നാൽ വനദേവത തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് മാളു കൂട്ടിൽ തന്നെ ഇരുന്നു. മാളക്കുരുവി, മണ്ടിക്കുരുവി, ഇങ്ങനെ ഇരുന്നാൽ തീയിൽപ്പെട്ടു നിന്റെ കഥ കഴിഞ്ഞത് തന്നെ. വേഗം രക്ഷപ്പെടാൻ നോക്ക്. അതുവഴി വന്ന കിട്ടുകുറുക്കൻ പറഞ്ഞു. എന്നാൽ മാളു അത് കേട്ടില്ല. ഒടുവിൽ മാളു ഇരുന്ന മരത്തിലും കാട്ടുതീ പടർന്നു പിടിച്ചു. ഒരുവിധം മാളു അവിടെ നിന്ന് പറന്ന് രക്ഷപ്പെട്ടു. എങ്കിലും അവളുടെ ചിറകുകൾക്ക് പൊള്ളലേറ്റു. ഞാൻ എത്ര പ്രാർത്ഥിച്ചതാ, എന്നിട്ട് വനദേവത എന്നെ രക്ഷിക്കാൻ വന്നില്ല. ഞാൻ ഇനി വനദേവതയെ പ്രാർത്ഥിക്കില്ല, മാളു സങ്കടപ്പെട്ടു. പെട്ടെന്ന് വനദേവത അവൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞേ, കാട്ടുതീയെപ്പറ്റി നിനക്ക് മുന്നറിയിപ്പ് തരാൻ ഞാൻ മീട്ടുമുയലിനെയും പൊന്നിത്തത്തെയും കിട്ടുകുറുക്കനെയും അയച്ചിരുന്നു. എന്നാൽ നീ അവർ പറഞ്ഞതനുസരിച്ചില്ല. സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാതെ എന്നോട് പിണങ്ങുന്നത് എന്തിനാണ്? വനദേവത പുഞ്ചിരിയോടെ ചോദിച്ചു. മാളക്കുരുവിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. അവൾ വനദേവതയോട് ക്ഷമ ചോദിച്ചു.